ഹിന്ദു മതത്തിൽ നാഗപഞ്ചമി ആഘോഷത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശ്രാവണമാസത്തിലാണ് നാഗപഞ്ചമി ആഘോഷിക്കുന്നത്. ശിവനെയും സർപ്പത്തെയും ആരാധിക്കുന്നതിന് ഏറ്റവും നല്ല മാസമായാണ് ശ്രാവണമാസത്തെ കണക്കാക്കുന്നത്. നാഗപഞ്ചമി നാളിൽ നാഗദൈവത്തിന് പാൽ നിവേദിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇതോടൊപ്പം ഈ ദിവസം നാഗദേവതയെ യഥാവിധി ആരാധിക്കുകയും ചെയ്യുന്നു. നാഗപഞ്ചമി നാളിൽ നാഗദൈവത്തെ ആരാധിച്ചാൽ സർപ്പദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം. എല്ലാ വർഷവും ശ്രാവണമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 5-ാം ദിവസമാണ് നാഗപഞ്ചമി ആഘോഷിക്കുന്നത്. 2024 നാഗപഞ്ചമി ഉത്സവം ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കുന്നത്. ഈ ദിവസം നാഗദൈവത്തെ ആരാധിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുന്നു. നാഗപഞ്ചമി ഓഗസ്റ്റ് 9 രാവിലെ 5 മുതൽ രാവിലെ 8 വരെ ആയിരിക്കും. ഈ ദിവസം ആരാധനയ്ക്ക് 3 മണിക്കൂർ സമയമുണ്ട്. ഈ സമയത്ത് പൂജ നടത്തുന്നത് ഐശ്വര്യം നൽകും. ഈ വ്രതാനുഷ്ഠാനത്തിന് ഒരു ദിവസം മുമ്പ്, അതായത് ചതുർത്ഥി നാളിൽ, ഒരു ഭക്ഷണം കഴിച്ച് പഞ്ചമി തിഥിയിൽ ഉപവസിക്കുക. ഗരുഡ പുരാണം അനുസരിച്ച് ഭക്തർ നാഗങ്ങളെ ആചാരങ്ങളോടെ ആരാധിക്കണം. ജ്യോതിഷപ്രകാരം പഞ്ചമി തിഥിയുടെ അധിപൻ നാഗനാണ്. അതിനാൽ ഭക്തിയോടെ നാഗദൈവത്തെ സുഗന്ധം, പൂക്കൾ, ധൂപവർഗം, പാൽ, പായസം, കുതിർത്ത തിന, നെയ്യ് എന്നിവ ഉപയോഗിച്ച് ആരാധിക്കുക. അവർക്ക് പാൽ നൽകുക. ഈ ദിവസം പാമ്പാട്ടികൾക്കും ബ്രാഹ്മണർക്കും ലഡുവും ദക്ഷിണവും ദാനം ചെയ്യുക. കാളസർപ്പദോഷം ബാധിച്ച ഒരാൾക്ക് സമൂഹത്തിൽ ശരിയായ സ്ഥാനം നേടാൻ കഴിയില്ല. അവരുടെ ജോലികളിൽ തടസ്സമുണ്ടാകും. അതിന് ഒരു തരത്തിൽ ശാപം എന്ന് വിളിക്കാം. പാമ്പുകളെ കൊല്ലുക, മരം മുറിക്കുക, ദരിദ്രരെ ഉപദ്രവിക്കുക എന്നിവയിലൂടെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കാളസർപ്പയോഗം രൂപപ്പെടുന്നു. ഒരു ജോഡി വെള്ളി സർപ്പങ്ങളെ ഉണ്ടാക്കി അവയെ പൂജിച്ച് വെള്ളത്തിൽ എറിയുക. പാമ്പാട്ടിയിൽ നിന്ന് ഒരു പാമ്പിനെയോ ജോഡിയെയോ വാങ്ങി കാട്ടിൽ സ്വതന്ത്രമാക്കി വിടുക. ഓം നമശിവായയും മഹാമൃത്യുഞ്ജയ മന്ത്രവും ജപിക്കുക. സർപ്പഗായത്രി മന്ത്രം ജപിക്കുന്നത് കാളസർപ്പദോഷത്തിൽ നിന്ന് ആശ്വാസം നൽകും. നിങ്ങൾക്ക് കാളസർപ്പദോഷമുണ്ടെങ്കിൽ എല്ലാ വർഷവും നാഗപഞ്ചമി നാളിൽ രുദ്രാഭിഷേകം നടത്തണം. ദരിദ്രർക്ക് എപ്പോഴും ദാനം ചെയ്യണം. ശ്രാവണമാസത്തിൽ ദിവസവും രാഹുവിൻ്റെയും കേതുവിൻ്റെയും മന്ത്രം ജപിക്കുക. കാളസർപ്പദോഷമുള്ളവർ 8, 9 അല്ലെങ്കിൽ 10 മുഖ രുദ്രാക്ഷം ധരിക്കണം. കാളസർപ്പദോഷം നിവാരണ കവചവും ധരിക്കുക. ഭൂമിയിലെ എല്ലാതരം ജീവികളെയും നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നാണ് നാഗപഞ്ചമി പൂജ സൂചിപ്പിക്കുന്നത്. ഈ ദിവസം മരങ്ങൾ മുറിക്കരുത്. കാരണം അത് മരത്തിൽ താമസിക്കുന്ന സർപ്പങ്ങളെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. നാഗപഞ്ചമി ദിനത്തിൽ സൂചി നൂലുകൾ കൊണ്ട് തുന്നുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. നാഗപഞ്ചമി ദിനത്തിൽ ഇരുമ്പ് ചട്ടിയിൽ തീയിടുകയോ ഇരുമ്പ് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുകയോ ചെയ്യരുത്.